ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് ക്രിയേറ്റീവ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന റെസിപ്പി ഒരു ഇന്ത്യൻ സ്റ്റൈൽ മസാല പാസ്തയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് വീറ്റ് പാസ്തയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളമൊഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷമേ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് 2 കപ്പ് പാസ്ത വെള്ളത്തിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാസ്ത ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പാസ്തയുടെ വേവ് ഓരോ പാക്കറ്റിലും മേടിക്കുന്ന പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ പാക്കറ്റിനകത്ത് ഒരു 10 മിനിറ്റ് സമയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ അതൊന്ന് എടുത്ത് നോക്കിയപ്പം അത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് സ്ട്രെയിൻ ചെയ്ത് എടുക്കാം. സ്ട്രെയിൻ ചെയ്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നാൽ മതി. നമ്മുടെ പാസ്ത എല്ലാം സ്ട്രെയിൻ ചെയ്ത് മാറ്റിവെക്കാം. ഇനി പാസ്ത സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് 2 സവാള, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, തക്കാളി, ബീൻസ്, ക്യാരറ്റ് ഇത്രയാണ് എടുത്തേക്കുന്നത്. തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ബാക്കി പച്ചക്കറികളെല്ലാം ചോപ്പ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ച മണമെല്ലാം മാറുന്നവരെ അതൊന്ന് വരട്ടിക്കൊടുക്കണം. ഇനി അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. തക്കാളി നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് പച്ചക്കറികളെല്ലാം വെന്ത് എണ്ണ തെളിഞ്ഞ് വരണം. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കങ്ങ് അടച്ചു വെക്കാം. നമ്മൾ പാസ്ത ഒരു ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയെങ്കിലും അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഓറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്തയുടെ സോസ് റെഡിയാവും. ഒരു തിള വരുമ്പം നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഇന്ത്യൻ മസാല ആയതുകൊണ്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇടുന്നു. ഇനി നമുക്ക് നമ്മുടെ പാസ്ത അതിനകത്തോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ചീസും കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഞാൻ ലാസ്റ്റ് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പൈസി മസാല പാസ്തയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you.